നിങ്ങളുടെ പേരെന്തോ? എൻ്റെ പേര് മോഹൻ. മോഹൻ. നിങ്ങളുടെ പേര്? റയാൻ രാജ്. റയാൻ രാജ്. ഭാരതി. ഭാരതി. മോഹനേട്ടോ, മോഹൻ്റെ ആദ്യത്തെ അവസ്ഥ എന്തായിരുന്നു? ഭയങ്കര തല ചൊറിഞ്ഞ് വെയിലുള്ള പറ്റാത്തി ഇല്ലാത്ത അവസ്ഥ തന്നെയാണ്. ഒരു വർഷത്തിന് ഇല്ലേ, ഇങ്ങനെ ഒരു സാധനവും കാര്യങ്ങളും ചൊറിച്ചില് പല ഭാഗത്തായിട്ട് വന്ന് ഇങ്ങനെ മാറി കൊന്തുക താവുക അങ്ങനെ ആയിട്ട് 10-14 കൊല്ലായിട്ടുള്ള പല ഡോക്ടർമാരെ കാണിച്ച് പിന്നെ ഓരോ ഓയിന്റ്മെന്റ് ഉണ്ടാവും, ഇങ്ങനെ തേച്ച് തേക്കുമ്പോ താവും പിന്നെയും പോന്തു. ഇവിടെ വരുമ്പോ അവസ്ഥ എന്തായിരുന്നു? ഇവിടെ വരുമ്പോ എന്താ വെച്ചാല് ഈ ചെസ്റ്റിന്റെ ഭാഗത്തൊക്കെ വല്ലാതെ അങ്ങനെ ചൊറിഞ്ഞ് അരിവി താടിന്റെ ഉള്ളിലൊക്കെ അല്ലെങ്കിൽ പിരികത്തിന്റെ മുകളിലും പിരികത്തിന്റെ ഉള്ളിലൊക്കെ ചെവിന്റെ ബാക്കിൽ ഒക്കെ അങ്ങനെ ചൊറിഞ്ഞ് അലിയും, പിന്നെ അത് ഉണങ്ങും വെള്ളപ്പൊടിയായിട്ട് തൊഴിയും. ആ ഒരവസ്ഥയായിരുന്നു. ഇപ്പം ഫുള്ള് ഈ സാധനങ്ങളൊന്നുമില്ല, പറഞ്ഞ അവസ്ഥയൊന്നുമില്ല. സന്തോഷായി. ഓ അമ്മല്ലേ, അമ്മക്ക് എന്താ ഈ സമയത്ത് പറയാനുള്ളത്? ഓഗസ്റ്റിലാണ് ഇവന്റെ ഒരു അവസ്ഥ കണ്ടപ്പോ വല്ലാത്തൊരു വിഷമായിരുന്നു. അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് ഉണ്ടായത്. കാരണം മുഖത്തൊക്കെ പാട് വന്ന് വെള്ളം കുടിക്കാൻ അവസ്ഥ. നിങ്ങളെ അനുഭവിച്ച വിഷമമല്ല, എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് പ്രയാസപ്പെട്ട അച്ഛനും എല്ലാവരും പറയും. അത് മാറിയത് എങ്ങനെയെന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ ചികിത്സിച്ചോണ്ടൊന്നുമല്ല നിങ്ങളുടെ മോന്റെ രോഗം മാറിയത്. നിങ്ങളെ മോന്റെ രോഗം മാറിയത് നിങ്ങള് എന്ന് പറയുന്ന അച്ഛനും ആ അമ്മയും ഈ മകന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അവന് വേണ്ടി ചെയ്തിട്ടുണ്ട്, അവനത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്, അവൻ്റെ ഭാര്യ അതിനോട് സഹിച്ചില്ല. ശരിക്കും ഈ രോഗം മാറാനുള്ള യഥാർത്ഥ കാരണം നിങ്ങളെല്ലാവരും തന്നെ. ഞാനിപ്പോൾ എല്ലാവർക്കും ചെയ്തതുപോലെ തന്നെ പണി ചെയ്തു. എനിക്കും വലിയ സന്തോഷമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇവൻ്റെ ആദ്യത്തെ എല്ലാ അവസ്ഥകളും ഞാനും കണ്ടതാണല്ലോ. എല്ലാത്ത തെറ്റിയൊലിച്ച് ശരീരം ചൊറിഞ്ഞ് നാശമായി വികൃതമാകുന്നൊരവസ്ഥ. ഇന്നതൊക്കെ മാറിയിട്ട് ഇവൻ്റെ തടിയൊക്കെ കുറഞ്ഞ് നല്ല സ്ലിമ്മായി നല്ല ആരോഗ്യമുള്ള ഒരു സ്വഭാവമായിട്ടാണ് മാറി. അതിലാണ് എനിക്ക് വലിയ സന്തോഷമുള്ളത്. ഏതായാലും ഇനിയും ആ മരുന്ന് പ്രയോഗങ്ങളുണ്ട്, അതൊക്കെ തുടരും. പഥ്യം കുറച്ച് കുറച്ചുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ പഥ്യത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഇനി മുന്നോട്ട് പോവുക. ഇത് കുറച്ചാണ് എനിക്ക് ഇതേപോലെ ഒന്ന് വന്നത്. അത് ഞാൻ പറയും. ഷോർട്ടായിട്ട് വന്നോളൂ.